ഹായ് ഹലോ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിപ്പോൾ നമ്മളിവിടെ തെളിക്കുമായിരുന്നു കേട്ടോ, അതായത് കായെടുക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു, മഴ പെയ്തപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് തോറുന്ന സമയത്ത് ഞാനൊന്ന് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പണി ഞങ്ങൾ നിർത്തി, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് കൂടൊക്കെ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് പനിയൊക്കെ വന്നാലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് മഴ നനഞ്ഞ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളത് ആണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോണിക്കും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് പൂവുണ്ടാകാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന മൈക്രോ ന്യൂട്രിയൻ്റൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ടോണിക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അത് പൊഴിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയും കൂടെ, അതായത് മഞ്ഞപ്പിഞ്ചും കായയൊക്കെ പൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്തായിരുന്നു. അപ്പം നമ്മളത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ വീഡിയോയൊക്കെ എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും ആ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ആയി പോകും, എങ്ങനെ എനിക്ക് നഷ്ടമാക്കിയുള്ളൊരു വീഡിയോ പോലെ നമുക്ക് രണ്ടാമത് ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു സാധനം പിന്നീട് മേടിച്ചിട്ടാ ചെയ്യാൻ പറ്റത്തില്ല, ആ സമയത്ത് നമ്മൾ ചെയ്തു അത് തീർന്നു പോയി. അപ്പം പിന്നെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല, അത് തിരിച്ച് എടുക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം കേട്ടോ. അതിനോട് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ അടിക്കുമ്പോൾ കാലാവസ്ഥയും കൂടെ നോക്കണം കേട്ടോ. അതായത് ഒരുപാട് ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അതും കൊണ്ട് വലിയ റിസൾട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. കണ്ടമാനം ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഒരു മിതമായ കാലാവസ്ഥ, അത്യാവശ്യം മഞ്ഞ് പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ മഴ പെയ്തിട്ട് മഞ്ഞൊക്കെ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും മഴ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് അടിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള ടോണിക്കുകളാണെങ്കിലും അടിച്ചതുകൊണ്ട് നമുക്ക് ഒരു മെച്ചമെന്ന് പറയാനേ വരുള്ളൂ. അപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ ഏലക്കൃഷിയിലെ എല്ലാ കാര്യത്തിലും തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങൾ അടിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് വെയിലുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ തണ്ടുവരപ്പിന് അതുപോലെ തന്നെ ചൊറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അടിക്കുമല്ലോ. ആ അടിക്കുന്ന സമയത്ത് ഇത് എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി, അതായത് ടോണിക്ക് തണ്ടുറപ്പനുണ്ടാകാതെ അതുപോലെ തന്നെ ചൊറി ഉണ്ടാകാതെ, അല്ലെങ്കിൽ പല പല സമയത്ത് പല പല കാലാവസ്ഥയിലും ആ സമയത്ത് ഏത് മരുന്നൊക്കെയാണോ ആ മരുന്നിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഈ ടോണിക്ക് പോലെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഓരോ മൂലകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നിച്ചടിക്കുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും, അതിൻ്റെ യഥാർത്ഥ പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അത് ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യമാണ്. കാരണം ഇപ്പം നമുക്കത് എപ്പോഴും എപ്പോഴും അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മാസം തന്നെ രണ്ട് അടിയൊക്കെ വരുമ്പോഴത്തേനും അവിടെ ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊക്കെ വരും. ഓരോ മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം നമ്മൾ തണ്ടുപോരപ്പിനും അതുപോലെ തന്നെ ചൊറി ഉണ്ടാകാതെ ഇരിക്കാനുള്ള മരുന്നുകളും കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള ടോണിക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മൂലകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് സെപ്പറേറ്റ് കൊടുക്കുക. അതായത് ഒരു ഇങ്ങനെയുള്ള കെമിക്കലുകൾ അടിച്ചതിന് ശേഷം ഒരു 10 to 15 days കഴിയും, അതിനുള്ളിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയും അത് തനതായിട്ടുള്ള ആ പ്രോഡക്റ്റിൽ നിന്നും മാറ്റം സംഭവിക്കുകയും അതിൻ്റെ ഗുണത്തിലും അതുപോലെ തന്നെ കുറവ് സംഭവിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്നുള്ളൊരു ശരിക്കുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എനിക്ക് ആ വീഡിയോ നഷ്ടപ്പെട്ടു പോയി എടുത്തായിരുന്നു. നമുക്ക് രണ്ടാമത് പിന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ പോയെന്ന് മനസ്സിലായത്. നമുക്ക് ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് അത് പോയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് രണ്ടാമത് ആ വീഡിയോ പിന്നെ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നാലും നിങ്ങളെ ഞാൻ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ള കൊണ്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ പ്രോഡക്റ്റ് അത് ഏതാ സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം കേട്ടോ. പിന്നെ നമ്മുടെ കണ്ടത്തിലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, നമ്മുടെ ചെടികളൊക്കെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കണ്ടമൊക്കെയാണ്, കാനയും കാര്യങ്ങളൊക്കെ വെള്ളമെല്ലാം ഒഴുകുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളമുള്ള കാനയാണ് കേട്ടോ. അതൊക്കെ അടുത്ത ദിവസം ഞാൻ വളരെ വ്യക്തമായിട്ട് എന്തോരം വെള്ളം ഒഴുകുന്നുണ്ടെന്നൊക്കെ ഉള്ളത് കാട്ടിത്തരാം. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ മണ്ണെടുത്തിട്ടതും അത് കഴിഞ്ഞ് വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വളം കൂടെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ, ഒരു ജൈവവളം കൂടെ ഇട്ട് കൊടുത്തിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനുവേണ്ടി ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും
പകുതിയിലധികം പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവരും പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നമ്മളായിട്ട് പുതിയതായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടെത്തി ചെയ്ത കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പൂ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ സിങ്കും കൂടെ കൂടി നമ്മൾ അടിച്ചു കൊടുക്കാട്ടോ ചെയ്തത്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചപ്പെല്ലാം കൂട്ടി നമ്മൾ ഒരിക്കലും ചപ്പെല്ലാം കൂട്ടിയിട്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാനിപ്പോൾ അത് എടുത്തിട്ടാട്ടോ ഇത് കാണിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ പോയല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. അതിപ്പോൾ അതിൻ്റെ കവറെല്ലാം എടുത്ത് കളഞ്ഞത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് കാട്ടുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഇടണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോ പോയി. എന്നാലും അതുപോലെ തന്നെ സിങ്കും, അപ്പോൾ സിങ്ക് എന്തോരാ നമ്മൾ 100 ലിറ്റർ വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ഗ്രാമാണ് ചേർക്കേണ്ടത്. അതായത് അത് പൊടിയാണ്, അതുകൊണ്ട് നമ്മൾ 100 ലിറ്റർ വെള്ളത്തിന് 60 ഗ്രാമാണ് നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ചേർക്കേണ്ടത് 1/2 കിലോയാണ് 100 ലിറ്റർ വെള്ളത്തിന്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു, ഇതൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പൂ പൊഴിഞ്ഞ് പോകാതിരിക്കും, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുമെന്നു ഉള്ളൂ കേട്ടോ, ഒരു പരിധിവരെ. ഇതും കൊണ്ടൊക്കെ ഒരു പൂർണ്ണമായിട്ട് അത് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വരുമെന്നൊന്നുമല്ല, നമ്മളെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നമുക്കിനി വേറെ വീഡിയോകൾ പുറകെ പുറകെ വളത്തിൻ്റേതും കണ്ടത്തിലെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ നമ്മൾ ചെയ്തു പോകുന്നത്. അതായത് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ്. അതായത് ഞാൻ ചെയ്യുന്നത് എൻ്റെ അനുഭവം കൊണ്ടും മറ്റുള്ള ആളുകൾ പറഞ്ഞു തന്നേക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.